പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിച്ച അബ്ദുറഹീമിന്റെ വീട് മന്ത്രി മുഹമ്മദ് റിയാസ് യാതൊരു ഉളുപ്പും മാനവും ഇല്ലാതെ സന്ദർശിച്ച് റഹീമിന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുത്തൊരു ഒരു ഇത് നിങ്ങൾ ദേശാഭിമാനി പത്രത്തിൽ വന്ന് സ്വന്തം തൊട്ടപ്പുറത്ത് അമ്മശങ്കാക്ക പിണറായി വിജയന്റെ ഫോട്ടോ എന്നിട്ട് അതിൽ കൊടുത്തത് എന്താറിയോ? ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. വർഗീയതക്കും മറ്റുള്ള കേരളത്തിൽ ഇടമില്ല. ഈ റഹീമിന്റെ മോചനത്തിന് വേണ്ടി ഈ മുഹമ്മദ് റിയാസ് വഹിച്ച പങ്കെന്താന്ന് സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരാൾ പറയണ്ടേ? എന്ത് പങ്കാ വഹിച്ചിട്ടുള്ളത്? ഈ മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂർ മണ്ഡലത്തിലാണ് ഈ അബ്ദുറഹീമിന്റെ വീട്. 18 കൊല്ലമായി ഈ അബ്ദുറഹീമ് ജയിലിൽ കിടക്കുന്ന ആ 18 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഈ മുഹമ്മദ് റിയാസ് എം എൽ ആയിട്ടോ ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടോ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഈ റഹീമിന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ടോ പരിശോധിക്കാം? ഒരു സന്ദർശനം നടത്തിയിട്ടില്ല. ഇപ്പൊ 34 കോടി കിട്ടിയതിന്റെ ശേഷം ലോട്ടറി അടിച്ചവന്റെ വീട്ടിൽ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ മാനേജർമാർ പോകുന്ന മാതിരി 34 കോടി ആയതിന്റെ ശേഷം ആ വീട് സന്ദർശിച്ച് ദേശാഭിമാനിയിൽ ഒരു ഫോട്ടോ വെക്കാന്ന് പറഞ്ഞാൽ ഉളുപ്പുമാനുണ്ടോ എന്ന് പരിശോധിക്കാം. ഇയാൾക്കൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാ. എത്ര ആളുകൾ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് എത്ര എം എൽ എമാർ, ഞങ്ങളുടെ കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ്, എം കെ രാഘവൻ, എല്ലാ മതസംഘടനയുടെ ആളുകളും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും അതിനുവേണ്ടി പ്രവർത്തിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സകല യൂട്യൂബർമാരും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ മണ്ഡലത്തിലെ എം എൽ എ ഈ മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു വീഡിയോ ഒരു വോയിസോ ഇനി സമല്ല തല വെട്ടാൻ ദിവസമായിരുന്നു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കി. ഒന്നും ഇട്ടിട്ടില്ല, ഒരു സഹായം കൊടുത്തിട്ടില്ല. അവിടുത്തെ ഞാൻ ഈ പറയുന്ന കളവാണെങ്കിൽ ആ സഹായ സമിതിന്റെ ചെയർമാനാണ് സുരേഷ്, അദ്ദേഹം രാമനാട്ടയുടെ മുനിസിപ്പൽ വൈസ് ചെയർമാനാ. അദ്ദേഹത്തിനോട് വിളിച്ചു ചോദിച്ചാൽ മതി. അദ്ദേഹം അതിന്റെ കൺവീനറാണ് ആരെയറിയോ? ആലിക്കുട്ടി മാസ്റ്റ്. അദ്ദേഹത്തിനോട് വിളിച്ചു ചോദിച്ചാൽ മതി എന്തെങ്കിലും ഒരു പങ്ക് അവിടേക്ക് കിട്ടാനുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്ന്. ഈ മുഹമ്മദ് റിയാസ് വിചാരിച്ച കോടിക്കണക്കിന് ഉറപ്പ് കിട്ടൂലേ? പി ഡബ്ല്യു ഡി മന്ത്രിയല്ലേ? ടൂറിസം വകുപ്പിന്റെ മന്ത്രിയല്ലേ? വ്യവസായികളുടെ അടുത്ത് കോടിക്കണക്കിന് ഉറപ്പ് എങ്ങനെ ഒരാളെ തല വെട്ടാൻ വിളിച്ചിനെ പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറപ്പ് എടുക്കൂലേ? എന്തെങ്കിലും ഒരു ഉറപ്പ് കൊടുത്തു ചോദിച്ചോക്കി. ആ ബോബി ചെമ്മണ്ണൂർ എന്റെ നിങ്ങൾ 1 കോടി റുപ്യം കൊടുത്ത് രാജ്യൊട്ടാകെ നടന്നും ചെയ്തു പൈസക്കുമാറ്റി 100,000,000 റുപ്യ ഉണ്ടാക്കി കൊടുത്ത്. എന്നിട്ട് ആ 1 കോടി റുപ്യ എവിടെയാണ് കൊണ്ടുവരുത്തത്? വിശ്വസിക്കാൻ പറ്റിയൊരു സ്ഥലത്ത് കൊണ്ടുവരുത്താറോ? പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലാ. എന്തിനാ കൊണ്ടുവരക്കേണ്ട ആവശ്യം? അദ്ദേഹം ലീഗാരന് വേറെല്ലായിട്ടല്ലോ. വിശ്വസിക്കാൻ പറ്റിയ സ്ഥലം ഈ 1 കോടി റുപ്യ കൊടുത്താൽ അത് അവിടെ കിട്ടും, ഉറപ്പാണ്. അന്ന് തന്നെ കൊണ്ടേ കൊടുക്കാൻ 1 കോടി റുപ്യ ആ ചെക്കിന് യാതൊരു കൃത്യമും കാണിക്കൂല, ഉറപ്പാ. എന്നാ ഈ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസിന്റെ അടുത്ത് കൊണ്ടുവരക്കാൻ എന്തേ? പിണറായിന്റെ അടുത്ത് കൊണ്ടുവരക്കാൻ എന്തേ? അത് കിട്ടി അപ്പൊ തന്നെ വക മാറ്റും. എന്നിട്ട് ഒരു കാര്യം ചെയ്യാതെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പള്ളികളിൽ നിന്നും അമ്പലത്തിൽ എല്ലാവരും പിരിപറത്തി. ഇവർ എന്താണ് ചെയ്തത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ പരിശോധിക്കും? 18 കൊല്ലമായി അതിന്റെ കേസും കാര്യമൊക്കെ നടത്തുന്ന കെ എം സി സിന്റെ ആളുകൾ ഒരു വീഡിയോ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ എം വി ഗോവിന്ദനോ ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയോ ഇതിനു വേണ്ടി സഹായിക്കണം? കാരണം ഇവർക്ക് എത്ര തലവെട്ടലി ഒരു വിഷയമല്ല. സൗദി അറേബ്യയിൽ ഒരു വെട്ടിനാ തലർക്കണതെങ്കിൽ സി പി എമ്മുകാർ ഇവിടെ കൊന്നു തള്ളിയതൊക്കെ എത്ര വെട്ടിനാ? സുഹൈബിനെ 26 വെട്ടാ, സുക്കൂറിനെ, കൃപേശി ശരത്ലാൽ, ടി പി ചന്ദ്രശേഖര അസ്ലമി ഇതൊക്കെ 30, 40, 51 വെട്ടുപെട്ടി കൊല്ലണം. ഇവർക്ക് തലവെട്ടൊരു വിഷയമല്ല. എന്നിട്ട് അതിനും വേണ്ടി നോക്കി നിങ്ങൾ ഒരു ഉളുപ്പില്ലാതെ ദേശാഭിമാനി പത്രത്തിൽ ഒരു എം എൽ എ പല ആളുകൾക്കും പല നാട്ടിലുള്ളവർക്കും അറിയില്ല. അതാ ഞാൻ ഈ വീഡിയോയിൽ വരുന്നേ. ഈ റഹീമിന്റെ വീട് എവിടെയെന്ന് കോടമ്പുയ രാമനാട്ടൻ എന്ന് കേൾക്കുമ്പോൾ വേറെല്ലോടത്തൊന്നും മനസ്സിലാവില്ല. ഇത് ബേപ്പൂർ മണ്ഡലത്തിലാ. ബേപ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞ റിയാസിന്റെ മണ്ഡല. മന്ത്രി പോട്ടെ, അവിടുത്തെ എം എൽ എ അല്ലേ? എം എൽ എ ആയിട്ട് ആ വീട്ടിലൊന്ന് ചെന്നിടോ. മന്ത്രിന്റെ പോട്ടെ, ഇന്നലെ അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് സഹായിച്ചു കൊടുക്കാതെ ദേശാഭിമാനി പത്രത്തിൽ ഒരു ഫോട്ടം വിട്ട് നടക്കുക. ലോകസഭ ഇലക്ഷനാ, അതിനോടനുബന്ധിച്ച് വോട്ട് കിട്ടണം. എന്നിട്ട് ഇത് കേരള സ്റ്റോറി, വീണ്ടും വീണ്ടും കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഇതും വെയിറ്റ് വിട്ടാണ്ടേ അമ്മശങ്കാക്കാന്റെ ഫോട്ടോ വെച്ചാണ്ട് കൊടുത്തിക്ക. ലേസർ ഉളുപ്പും മാനും മാണെന്നു ഈ വിഷയത്തിന് ഞങ്ങൾക്ക് പറയാനുണ്ട്.